ഹലോ, എല്ലാവർക്കും കുഡൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ച് ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു ഗ്ലാസ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ എടുക്കുക. പിന്നെ വേണ്ടത് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഞാനിവിടെ ഫാബിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഓറിയോ വേണ്ടവർക്ക് അതെടുക്കാം. പിന്നെ അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്. ഇത് മൈദ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ കാ ഗ്ലാസ് ഓയിൽ. അത് മൈദ എടുത്ത സെയിം ഗ്ലാസ്സിൽ കാ ഗ്ലാസ്. ഇനി നമുക്ക് ആ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിനായി മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കുക. ഇത് പഞ്ചസാര പൊടിച്ച് വെച്ച മിക്സിയുടെ ജാറാണ് കേട്ടോ. ഞാൻ അതിൽ തന്നെ ഇട്ട് പൊടിക്കുകയാണ്. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു മിക്സിങ് തയ്യാറാക്കണം. ഒരു ബൗളെടുക്കുക. ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ, കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഇനി നന്നായി അത് അരിച്ചെടുക്കുക. ഇതൊരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർക്കുക. ഇതിലെ ഒരു മുക്കാ ഭാഗത്തോളം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കാ ഭാഗത്തോളം മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതും ഫുള്ള് ഇടണ്ട, ഒരു മുക്കാ ഭാഗത്തോളം തന്നെ ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ക്രീം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പം അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓയിലും മുട്ടയും കൂടി അടിച്ചെടുത്ത മിക്സ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്കിതിലേക്ക് നമ്മളവിടെ കൂട്ടി വച്ചിരിക്കണ മൈദയുടെ മിക്സ് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കണം. ഇനി ബാക്കിയുള്ള മിക്സും കൂടി അതിലേക്ക് ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ മിക്സും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് നമുക്കിത് അര ഗ്ലാസ് പാലാണ്. നമ്മൾ മൈദ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് പാല് നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കുക.
കട്ടകട്ടാതെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ മിക്സിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു നുള്ളുപ്പിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാനില എസൻസ്, ചെറിയ സ്പൂണ് വാനില എസൻസ്. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ആവേണ്ടത്. ഇനി ഒരു പാത്രത്തിൽ ഓയിൽ തടവി വെച്ചിട്ടുണ്ട് ഞാൻ. കുറച്ച് മൈദപ്പൊടിയും തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിംഗ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. അതിന് മുൻപ് ഒരു കുക്കർ നമ്മൾ 5 മിനിറ്റ് മുൻപ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. പ്രീഹീറ്റായ കുക്കറിലേക്ക് ഒരു ചെറിയ പാത്രം ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററി അതിൽ ഇറക്കി വയ്ക്കുക. എന്നിട്ട് കുക്കർ അടയ്ക്കുക. വെയിറ്റ് ഇടരുത്. തീ സിം മോഡിലിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരു 45 മിനിറ്റ് വേണം. ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാം. നമ്മൾ മൈദ എടുത്ത അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് പാലെടുക്കുക. പിന്നെ ബിസ്ക്കറ്റിൻ്റെ ബാലൻസ് നീക്കി വെച്ചിരുന്നല്ലോ, ആ പൊടിയും അതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ മൈദ ചേർക്കുക. പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന പഞ്ചസാര അതും ഇട്ട് കൊടുക്കുക. ഈ മിക്സിങ് ഇളക്കി നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് ചേർക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രൂ ഇൻസ്റ്റൻ്റ് ആണ്. അത് ഞാൻ 2 ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കൊക്കോ പൗഡർ വേണമെങ്കിൽ അതെടുക്കാം. 2 ടീസ്പൂൺ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറും കോഫിയുടെ ഫ്ലേവറും ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അടുപ്പിൽ വെച്ച് ഇനി നന്നായി ഇളക്കി കൊടുക്കുക. അടിയെ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഈ പരിവാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് തണുക്കാൻ വയ്ക്കുക. ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് ഒരു ഇർക്കിളി കൊണ്ട് കുത്തി നോക്കുക. അപ്പോൾ ഒട്ടി പിടിക്കണമെങ്കിൽ നമ്മുടെ കേക്ക് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ഇപ്പം കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നടു ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ 2 കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി കേക്കാണ്. ഇനി നമുക്ക് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യം നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കേക്കിന് വയ്ക്കുക. ഇനി പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ക്രീം വീണ്ടും അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ മറ്റേ ഭാഗവും വയ്ക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള ക്രീം കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ തേച്ച് കൊടുത്ത് ഒന്ന് നല്ല ഭംഗിയിലാക്കിയെടുക്കുക. നമ്മുടെ അടിപൊളിയായുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഭംഗി വരുത്താനായിട്ട് വൈറ്റ് ഹാർട്ട് ചോക്ലേറ്റ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നത് വെതറി കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടി ഞാനിവിടെ ഒരു ബിസ്ക്കറ്റ് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സ്പോഞ്ചി ആയ കേക്കാണ്. ഇതിൻ്റെ ക്രീമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.